नमस्कार ऐवर्क्कुम इंफोमीडिया मलयालत्तिन्टे पुतिरु वीडियोयिलेक्क् स्वागतम्। तुडर्च्चयाय अंजाम दिवसवुम 2 लक्षत्तिलधिकम् पेर्क्क् കോവിഡ് ബാധിച്ചിരിക്കുന്നു। ഇന്നലെ ഏകദേശം 2.5 ലക്ഷം പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്। കോവിഡ് മഹാമാരി ആരംഭിച്ചതിനു ശേഷമുള്ള ഏറ്റവും ഉയർന്ന പ്രതിദിന കണക്കാണിത്। കോവിഡിന്റെ രണ്ടാം തരംഗം ഭീതിപ്പെടുത്തുന്നതിനെതിരെ കേരള സംസ്ഥാനം കടുത്ത നടപടികളിലേക്ക് കടക്കുന്നു। ലോക്ഡൗണിന് തീരുമാനമില്ലെങ്കിലും ഞായറാഴ്ചകളിൽ ആളുകൾ കൂട്ടം ചേരുന്നതിനും കടകൾ തുറക്കുന്നതിനും നിയന്ത്രണം ഏർപ്പെടുത്തി സർക്കാർ ഉത്തരവായി। അത്യാവശ്യങ്ങൾക്കല്ലാതെ പുറത്തിറങ്ങുന്നതിനും ജനങ്ങൾക്ക് പൊതുനിർദ്ദേശം നൽകിയിട്ടുണ്ട്। ആരാധനാലയങ്ങളിലും വിവാഹം ഉൾപ്പെടെയുള്ള ചടങ്ങുകളിലും പങ്കെടുക്കാവുന്നവരുടെ എണ്ണം നിജപ്പെടുത്തി। അടച്ചിട്ട ഹാളുകളിൽ പരമാവധി 75 പേർക്കും പുറത്തു നടക്കുന്ന ചടങ്ങുകളിൽ 150 പേർക്കും പങ്കെടുക്കാം। ചടങ്ങിനു തൊട്ടുമുമ്പുള്ള 24 മണിക്കൂർ ടൈമിനിടയിലുള്ള RT-PCR പരിശോധനയിൽ കോവിഡ് നെഗറ്റീവ് ആയവരോ 2 ഡോസ് വാക്സിൻ സ്വീകരിച്ചവരോ ആണെങ്കിൽ കൂടുതൽ ആളുകളെ പങ്കെടുപ്പിക്കാമെന്നും ചീഫ് സെക്രട്ടറി പറഞ്ഞു। കാസർഗോഡ് ജില്ലയിൽ 14 ദിവസത്തിനിടയിലെ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റോ 2 ഡോസ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റോ ഉള്ളവരെ മാത്രമേ പ്രധാന വ്യാപാര കേന്ദ്രങ്ങളിൽ പ്രവേശിക്കാൻ അനുവദിക്കുകയുള്ളൂ। ഇത് നടപ്പാക്കാനായി ഇവിടേക്കുള്ള റോഡുകളിൽ പോലീസ് പരിശോധന നടത്തി। ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്നവർക്കുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ ആരോഗ്യവകുപ്പ് പുതുക്കി നിശ്ചയിച്ചു। വരുന്നതിനു മുമ്പുള്ള 48 മണിക്കൂറിനിടെ RT-PCR നെഗറ്റീവ് ആയവർക്ക് തടസ്സങ്ങളില്ല। തമിഴ്നാട് അതിർത്തിയിൽ ബാരിക്കേഡ് ഉപയോഗിച്ച് അടച്ച 12 ഇടറോഡുകളിൽ നിയന്ത്രണം തുടർന്നു। അന്തർ സംസ്ഥാന യാത്രകൾക്ക് കോവിഡ് ജാഗ്രതാ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണമെന്നല്ലാതെ അതിർത്തികൾ അടയ്ക്കരുതെന്നാണ് കേന്ദ്ര നിർദ്ദേശം। കന്യാകുമാരി ജില്ലയിലേക്കുള്ള എല്ലാ റോഡുകളും തമിഴ്നാട് സർക്കാർ വെള്ളിയാഴ്ച അടച്ചത് കേന്ദ്ര നിർദ്ദേശത്തിന്റെ ലംഘനമാണെന്ന് കേരള ചീഫ് സെക്രട്ടറി VP ജോയ് കത്തയച്ചിരുന്നു। ഇതേസമയം കോവിഡ് വ്യാപനം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ തമിഴ്നാട്ടിൽ രാത്രികാല കർഫ്യൂ ഏർപ്പെടുത്തി। നാളെ രാത്രി 10 മുതൽ പുലർച്ചെ 4 വരെയാണ് കർഫ്യൂ। ഞായറാഴ്ചകളിൽ പൂർണ്ണ ലോക്ഡൌൺ ആയിരിക്കും। എന്നാൽ ഇതേസമയം കേരളത്തിൽ പോലീസ് ഫൈൻ ഈടാക്കൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്। ഇന്നലെ 80 ലക്ഷത്തിലേറെ രൂപയാണ് മാസ്ക് ഇടാത്തതിന് ഫൈൻ ഈടാക്കിയത്। ഇത്തരത്തിലുള്ള നടപടികൾ ഇനിയും തുടരും എന്നാണ് അറിയാൻ സാധിക്കുന്നത്। എന്നാൽ ഇതേസമയം കേരളത്തിലെ 28 ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് ആശ്വാസമായി സ്കൂൾ കുട്ടികൾക്കുള്ള കോവിഡ് ശമാശ്വാസ പദ്ധതിയുടെയും ഭക്ഷ്യഭദ്രതാ അലവൻസ് വിതരണത്തിന്റെയും ഭാഗമായി നൽകുന്ന സൗജന്യ ഭക്ഷ്യദാന കിറ്റുകൾ വിതരണത്തിനൊരുങ്ങുന്നു। 14 ഇനം സാധനങ്ങളാണ് കിറ്റുകളിലുള്ളത്। ഈ കിറ്റുകൾ ഏപ്രിൽ മാസം തന്നെ വിതരണം ചെയ്യുന്നതിനായുള്ള പാക്കിംഗ് ജോലികളാണ് വിവിധ വിദ്യാലയങ്ങളിൽ പുരോഗമിക്കുന്നത്। ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക।